Hey guys, welcome back to the channel. Today I am going to tell about the frauds happening in the merchant navy industry, and this video will be in Malayalam language because I am making this video for my seafarer brothers who are coming from Kerala in search of a job. Namaskaram Suhurthukale, ente peru Abhilash, njan oru seafarer aanu. ഈ വീഡിയോയിൽ ഞാൻ മർച്ചന്റ് നേവിയിൽ ഫ്രോഡ് എത്ര ഫ്രോഡ്സ് ഉണ്ടാവുമെന്ന് അതിൻ്റെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ മലയാളത്തിൽ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മർച്ചന്റ് നേവിൻ്റെ ബേസിസിൽ. അതിൽ ഫ്രോഡ് എങ്ങനെയൊക്കെ ആവണത് അത് ഹിന്ദിയിലാണ്. ഈ വീഡിയോ ഞാൻ മലയാളത്തിൽ ഉണ്ടാക്കാൻ കാരണം കുറേ എൻ്റെ സുഹൃത്തുക്കൾ, നാട്ടിൽ നിന്ന് വരുന്ന കുറേ സുഹൃത്തുക്കൾ, അവർക്ക് ഹിന്ദി അറിയില്ല, ചിലർക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മലയാളത്തിൽ ഉണ്ടാക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ മലയാളം അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ല. എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന് പഠിച്ചതൊക്കെ ഞാൻ ബോംബെയിലാണ് ഞാൻ താമസമൊക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മലയാളം അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ല. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളത് എനിക്ക് വീട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയില് 15 പേര് അത് എനിക്ക് തോന്നുന്നു എല്ലാവരും കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവര് യൂണിയന്റെ ഓഫീസിൽ പോയിട്ട് അവര് പറയാണ് ഒരു കംപ്ലൈന്റ് കൊടുത്തക്കാണ് ഒരു കമ്പനീന്റെ പേരിൽ, വിജിൽ ക്രൂസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഞാൻ കമ്പനീന്റെ പേരും കൂടി കേട്ടിട്ടില്ല. ആ കമ്പനീന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവരവിടെ നിൽക്കുകയാണ് 15 പേര്. അവര് അവിടെ പൈസ കൊടുത്തിട്ട് ജോലിയില്ല, കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്യാണ്, 1 കൊല്ലം 2 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യാണ്. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം വരെയൊക്കെ പൈസ കൊടുത്തിട്ട് അവർക്ക് ജോലി ഇല്ലാണ്ട് അവര് അവിടെ ഗതി കിട്ടിയിട്ട് അവിടെ കംപ്ലൈന്റ് ചെയ്യാൻ വന്നേക്കാണ് യൂണിയനിൽ. ഏറ്റവും ആദ്യം ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൈസ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് നിർത്തണം. നമ്മൾ ഈ പൈസ ഏജന്റുമാർക്ക് കൊടുത്തിട്ട് നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം. അതുകൊണ്ട് എന്താ ബാക്കിയുള്ളവരാണ് സഫർ ചെയ്യണത് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ടാവും അവർക്ക് പൈസ കൊടുക്കാൻ വഴിയുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് സഫർ ചെയ്യണത്. അവർക്ക് ജോലി ഇല്ലാണ്ട് അവര് പിന്നെ വേറെ പ്രൊഫഷൻ, വേറെ അല്ലെങ്കിൽ ഫീൽഡ് മാറ്റി അവര് പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക ചെയ്യണത്. എന്ന് വെച്ചാൽ പൈസ നമ്മൾ കൊടുത്തു കൊടുത്തിട്ട് നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം. നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജന്റുമാർക്ക് അറിയാം പൈസ കൊടുക്കാൻ വരണ, പൈസ തരാൻ ആൾക്കാർ കുറെയുണ്ട്. അപ്പൊ എന്തിനാ പിന്നെ നമ്മൾ പൈസ ഇല്ലാത്ത ആളുടെ അടുത്ത് പൈസ ചോദിക്കേണ്ട ആവശ്യം, അങ്ങനെ വിചാരിച്ചിട്ടാണ് അവര് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ തവണ ഷിപ്പ് പോയത് ടഗ് ആയിരുന്നു. അതിൽ ഞാൻ പൈസയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഞാൻ ഒരു കോൺട്രാക്ട് മാത്രം അടിച്ചല്ലോ. എന്ന് വെച്ചാൽ 500 GRT കുറവായിരുന്നു. ഞാൻ ഡെക്ക് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡെക്ക് സൈഡിൽ 500 മുകളിൽ വെയിറ്റ് വേണം ഷിപ്പ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ ഒരു കോൺട്രാക്ട് അടിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിലിരുന്നു വേറെ കമ്പനി നോക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ എനിക്ക് 100-150 മാസം ഞാൻ വീട്ടിലിരുന്നിട്ട് പിന്നെ ഞാൻ ഒരു ഡ്രിൽ ഷിപ്പ് അടിച്ചു. അതും ഒരു കോൺട്രാക്ട് മാത്രമേ അടിച്ചുള്ളൂ. അതിൽ കുറച്ച് സാലറിന്റെ കുറച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നു. നമ്മൾ സാലറി സൈൻ ഓഫ് ചെയ്തിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കിട്ടി സാലറി കിട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ഞാൻ 1 കൊല്ലത്തെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു നല്ലൊരു ജോലി കിട്ടിയത്. അത് സൗദിയിലേക്കായിരുന്നു. അവിടെ ഞാൻ പൈസ കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അവരുടെ അടുത്ത് പൈസ ഒരു ചെറിയ എമൗണ്ട് ആയിരുന്നു, 50,000 രൂപയാണ് അവർ ചോദിച്ചത് എൻ്റെ അടുത്ത്. പിന്നെ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് പൈസ ഇപ്പം ഒന്നും തരേണ്ട ആവശ്യമില്ല, എല്ലാം ടിക്കറ്റും വീസും പിന്നെ നമ്മുടെ കോൺട്രാക്ട് ലെറ്റർ എല്ലാം കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ടോക്കൺ എമൗണ്ട് പോലെ ഞാൻ 5,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം വിസ ടിക്കറ്റ് 1.5 മാസത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിസ ടിക്കറ്റും പിന്നെ കോൺട്രാക്ടർ എല്ലാം കയ്യിൽ വന്നതിന് ശേഷമാണ് ഞാൻ അവർക്ക് പൈസ കൊടുത്തത്. പക്ഷേ ആ പൈസ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് എനിക്ക് മാത്രം അറിയില്ല, എനിക്ക് എന്റെ വീട്ടുകാർക്ക് മാത്രം അറിയില്ല. എന്താണെന്ന് വെച്ചാൽ എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. 50,000 കൂടി കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ 2 ഏട്ടന്മാരുണ്ട്. അതിൽ ഒരു ഏട്ടൻ ഹാൻഡിക്യാപ്പാണ്. ആ ഏട്ടന് ജോലിന്റെ സ്റ്റെബിലിറ്റി ഇല്ല. ഇനി അഥവാ ജോലി കിട്ടിയ
സാലറി ശരിക്കില്ല, 3,000-4,000 പറഞ്ഞിട്ട് സാലറിയും കൊടുക്കാറില്ല മുഴുവനായിട്ട്. പിന്നെ രണ്ടാമത്തെ ഏട്ടൻ കുറച്ചു കാലം മുമ്പേ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ജോലി ചെയ്യണം. അപ്പൊ ആ ഏട്ടന് രണ്ട് ഇവിടത്തെയും കാര്യം നോക്കണം, അവിടത്തെയും കാര്യം നോക്കണം, അങ്ങനെ പൈസ സേവ് ആയിരുന്നില്ല. ആ സമയത്ത് എന്റെ കയ്യിൽ എന്റെ ഞാനും ജോലി ഇല്ലാണ്ടിരിക്കായിരുന്നു, എന്റെ കയ്യിലും പൈസ ഉണ്ടായിരുന്നില്ല, സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ കയ്യിൽ. എന്റെ കൈ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു 1.5 പവന്റെ അങ്ങനെ എന്തോ, പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു 3 പവന്റെ. ഈ രണ്ട് സാധനങ്ങൾ വിറ്റിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത്. ഇപ്പൊ നമ്മൾ ഈ ഏജന്റിന് പൈസ കൊടുക്കുമ്പോ ആ ഏജന്റ് അറിയണ ആ ഏജന്റിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതിനെ പൈസ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കണം അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവർക്ക് പൈസ കിട്ടുകൊണ്ടല്ലോ, അവർക്ക് അവരുടെ പോക്കറ്റ് നിറയുകയുണ്ടല്ലോ. ഇപ്പൊ 2 ദിവസം മുമ്പേ ഞാൻ ഈ വീഡിയോ കണ്ടത്, അതിൽ ഒരാള് പറയുകയാണ് 5.5 ലക്ഷം കൊടുത്തു. ഞാൻ ആ അത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച, 5.5 ലക്ഷം എവിടുന്ന് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോ പൈസ ഉണ്ടായെന്ന് വരും, പക്ഷെ നിങ്ങൾ ഈ പൈസ കൊടുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇതും ആലോചിക്കണം, ഈ പൈസക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾ ഈ പൈസ കൊടുക്കുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അതിന്റെ ഒരു പ്രൂഫ് ഇല്ല നിങ്ങൾ ഈ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റക്കായി കഴിഞ്ഞിട്ട് പിന്നെ യൂണിയന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല, ആ യൂണിയൻ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ട് എന്താ ഒരു കാര്യമില്ല. പോലീസ് കംപ്ലൈന്റ് ഇത്രയും പോലീസ് കംപ്ലൈന്റ് കുറെ പോലീസ് കംപ്ലൈന്റ് അവിടെ പോയിട്ട് കിടക്കുന്നുണ്ടാവും, പോലീസുകാർ ഒന്നും ചെയ്യില്ല. അഥവാ എന്തെങ്കിലും ചെയ്യുകയാണ് വെച്ചാൽ ഇപ്പോൾ ഇത്രയും ആൾക്കാർ കുറെ ആൾക്കാർ ഇങ്ങനെ കോടികളുടെ സ്കാം ചെയ്തിട്ട് അവരൊക്കെ മുങ്ങി നടക്കുന്നത്, ആരെങ്കിലും പിടിക്കപ്പെടുന്നുണ്ടോ? ആരും പിടിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പൈസ കൊടുക്കുന്ന പരിപാടി നിർത്തണം. പൈസ ഒരു പ്രാവശ്യം പൈസ ഇത് ഈ നിങ്ങൾ ഈ ഏജന്റിന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, ആ പൈസ അവർ ഏജന്റ് ഒറ്റയ്ക്കല്ല അവരുടെ പോക്കറ്റിൽ ഇടുന്നത്, അത് ഈ കമ്പനിയിൽ എല്ലാവർക്കും അവർ കൊടുക്കും. അവരെല്ലാരും ഈ കമ്പനിയിലേക്ക് കമ്പനിയിലുള്ള എല്ലാ ആൾക്കാർക്കും കൊടുക്കും, ചിലപ്പോൾ 1-ഓ 2-ഓ പേർക്ക് മാത്രമേ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മള് നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കും, ഇപ്പം നമ്മള് പൈസ കൊടുക്കാണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ എന്ന് വെച്ചാൽ ഒരാള് മാത്രം അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും പൈസ കൊടുക്കാണ്ടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനികളിൽ ബൾക്ക് റിക്വയർമെന്റ് വരും, ബൾക്ക് റിക്വയർമെന്റ് വരുമ്പോൾ അപ്പൊ അവർക്ക് എടുത്തേ പറ്റില്ല, അവർക്ക് അപ്പൊ ഇങ്ങനത്തെ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല, ഇപ്പൊ വേക്കൻസി ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് ബൾക്ക് റിക്വയർമെന്റിൽ അവർക്ക് എടുത്തേ പറ്റില്ലോ, ഫ്രഷർ ആയാലും എക്സ്പീരിയൻസ് ആയി. ഇപ്പൊ ഫ്രഷർ ആണെങ്കിൽ തന്നെ ഏജന്റ് വഴി ആ കമ്പനിയിൽ എടുക്കും അവര്, അതെന്താ അങ്ങനെ? അതല്ല, അത് ശരിയല്ലല്ലോ. അപ്പോ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പൈസ കൊടുക്കുമ്പോ ഈ പൈസ കൊടുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഈ ഷിപ്പിൽ പണിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല കാര്യമല്ല, ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ് ഷിപ്പിൽ പണിയെടുക്കുന്നത്. ഷിപ്പിൽ കുറെ പേരുടെ ജീവൻ പോണതാണ്, ചിലവരുടെ കൈയും കാലൊക്കെ പോണതാണ് ഈ ഷിപ്പിൽ. അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ പൈസ കൊടുക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ലൈഫാണ് റിസ്ക് ചെയ്തിട്ട് അവിടെ പണി ജോലി ചെയ്യാൻ പോണത്, നിങ്ങൾ ഈ ഏജന്റ് അല്ല നിങ്ങൾക്ക് അവിടെ പണിയെടുക്കാൻ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുന്നതിന് ഒരു അർത്ഥവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പൈസ നിങ്ങൾ അവർക്ക് കൊടുക്കരുത്. ഞാനും ഇങ്ങനെ 2 കമ്പനിയിൽ പോയിട്ട്, കമ്പനിയല്ല ഒന്ന് കമ്പനി ഏജൻസി പോലെയായിരുന്നു, അവിടെ എന്റെ പൈസ പോയിട്ടുണ്ട്. പക്ഷെ ചെറിയ എമൗണ്ടാണ്, അത്രയ്ക്ക് വലിയ എമൗണ്ട് ഒന്നും അല്ല എന്റെ പോയിറക്കണത്. എന്റെ ആദ്യത്തെ തവണ ആദ്യ ഒരു ഏജൻസിയിൽ പോയപ്പോൾ അതിൽ 12,000 രൂപയാണ് പോയത്, അതും മെഡിക്കലിന്റെ പേരിൽ, അത് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 2ാമത്തെ തവണ എന്റെ ബാച്ച്മേറ്റ് തന്നെ വന്നിട്ട് എന്നെ മുക്കിയിട്ട് പോയി, എന്റെ കയ്യിൽ നിന്ന് 15,000 മേടിച്ചിട്ട് അവൻ മുങ്ങി. അവൻ ബാച്ച്മേറ്റ് അല്ലേ വിശ്വസിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ അവനെ വിശ്വസിച്ച്. അവൻ ഒരു UP-ക്കാരനാണ്. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ, ഈ UP-ക്കാരാണ് ഈ ഇൻഡസ്ട്രീനെ മുഴുവൻ കേടെടുത്തിട്ടാക്കണത്, ആ വിറ്റങ്ങളാണ് ഈ പൈസ കൊടുത്തിട്ട് ഈ ഏജന്റുമാരെ എൻകറേജ് ചെയ്ത് വെച്ചേക്കണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പൈസ കൊടുക്കുന്ന പരിപാടി നിർത്തണം, എന്തായാലും നിർത്തണം. ചെറിയ ചെറിയ എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പൈസ കൊടുക്കാൻ പ്രൊസീഡ് ചെയ്തത്. കാരണം വലിയ വലിയ എമൗണ്ട് ആകുമ്പോൾ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസയില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഈ പൈസ കൊടുക്കുന്നതിൽ താല്പര്യമില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ നമ്മുടെ ഈ മാർക്കറ്റ് ഭയങ്കര വേർസ്റ്റ് ആണ്, പൈസ കൊടുക്കാണ്ട ജോലി കിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചിലവര് ഇതുണ്ട്, ചിലവർ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യും, പൈസ എന്നാ കൊടുക്കണം, പൈസ കൊടുക്കാണ്ട കയറാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഇല്ല സുഹൃത്തുക്കളെ. നമ്മള് കുറച്ച് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, എല്ലാ ദിവസവും ചിലപ്പോൾ കമ്പനിയിലേക്ക് കയറി പോകേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് നല്ല ജോലി കിട്ടും.
ഇപ്പൊ ഞാൻ ഇപ്പോ ഓഗസ്റ്റ് 2018 ഞാൻ സൈൻ ഓഫ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല ഇതിട്ട്, എവിടെയും എനിക്ക് ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്, ഇന്ത്യ അടുത്ത് ഓഫ് ഷോർ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് മെയിൻ ഫ്ലീറ്റിലേക്ക് പോകണം. പക്ഷെ എല്ലാവരും എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസ് ആണ് അവർക്ക് വേണ്ടത് എനിക്ക് അറിയില്ല. എന്ന് വെച്ചാൽ മെയിൻ ഫ്ലീറ്റ് ഓഫ് ഷോറിൽ രണ്ടിലും നമ്മുടെ റേറ്റിംഗ്സ് ആയിട്ടുള്ള ജോലി എല്ലാം സെയിം ആണ്. മെയിൻ ഫ്ലീറ്റില് കാർഗോന്റെ ഇത് മാത്രം വിട്ടിട്ട് ബാക്കി എല്ലാം പണിയും നമ്മുടെ സെയിം ആണ്. പിന്നെ എന്ത് എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയും. എന്റെ ലാസ്റ്റ് കമ്പനിയിൽ ഞാൻ ഒരു ഓയിലറിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഓയിലറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എത്ര കൊല്ലായി. അപ്പൊ അവൻ പറഞ്ഞു 36 മന്ത്സ് ഒക്കെ കഴിഞ്ഞു എന്റെ. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു എക്സാം എന്തെങ്കിലും കൊടുക്കാൻ പ്ലാൻ ഉണ്ടോന്ന്. അപ്പൊ അവൻ പറഞ്ഞു ആ ഇപ്പൊ പോയിട്ട് ഇത്തവണ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത് ഇവിടുന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടുന്നാണോ അതോ യു കെ പോയിട്ടാണോ എന്ന്. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര ടഫാണ്, പാസ്സാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ എന്താ പറഞ്ഞതെന്നറിയോ? അവൻ പറഞ്ഞു ഇത് ഇന്ത്യയല്ലേ, ഇതിൽ പൈസ ഇവിടെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ ആവും എന്നൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇതാക്കണ് കേടുവരുത്തണം, ഈ ഇൻഡസ്ട്രീനെ പൈസ ഒക്കെ കൊടുത്തിട്ട് അവരെ എൻകറേജ് ചെയ്തിട്ടൊക്കെ കേടുവരുത്തണത്. അവർക്ക് ഒരു ചുക്കും അറിയില്ല. അപ്പൊ പൈസ കൊടുത്തിട്ട് പാസ്സായിട്ട് എന്താ കാര്യം, എന്തെങ്കിലും അറിയണ്ടേ? അത് അത് അവർക്ക് ഒരു ചുക്കും അറിയില്ല. അങ്ങനത്തെ ആൾക്കാരാണ്, അങ്ങനത്തെ ചെറ്റകളാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇൻഡസ്ട്രി കേടുവരുത്തുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ എന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ. അവിടെ ഒരു സീ ഫെയർ വന്നിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം ജോലിക്ക് പോവായിരുന്നു. എന്നെക്കാട്ടിലും ചെറിയ പ്രായമായിരുന്നു, എനിക്ക് തോന്നുന്നു 18 വയസ്സായിരിക്കും ചിലപ്പോ. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഏത് കമ്പനിയിലാ എങ്ങനെ പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഏജന്റ് വഴിയാണെന്ന്. ഞാൻ ചോദിച്ചു ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ആ ഏജന്റിന്റെ നമ്പറൊന്നും എനിക്ക് തരുമോ, എനിക്ക് ഒന്ന് പോവാനാണെന്ന് ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത്. അപ്പൊ അവൻ പറയാണ് ഇല്ല ഞാൻ എനിക്കത് തരാൻ പറ്റില്ല, എന്റെ വീട്ടിലറിയൂ, എന്റെ വീട്ടിലത്തെ ഒരു ബന്ധുവാണ്, അപ്പൊ എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ പേര് പറയില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് തരാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ എന്നൊക്കെ അവൻ എന്റെ അടുത്ത് എക്സ്ക്യൂസ് പറഞ്ഞു. ഇങ്ങനത്തെ ചെറ്റകളും ഉണ്ടാവും, ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ ഈ ഇൻഡസ്ട്രിയിലെ കേടുവരുത്തിയിടാൻ നല്ല ആഗ്രഹമാണ് അവറ്റങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പൈസ കൊടുക്കുന്ന പരിപാടി നമ്മൾ നിർത്തണം, എല്ലാവരും നിർത്തണം. എന്നാലാണ് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഇപ്പൊ ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നിട്ട് 1.5 കൊല്ലം ഏകദേശം ആവാറേ, 1.5 അല്ല 2 കൊല്ലം ആവാറായി. ഈ ഓഗസ്റ്റ് 2 കൊല്ലം ആവും. ഇപ്പൊ ഞാനിപ്പോ ഒരു കമ്പനിയിൽ പോവാൻ നിൽക്കുകയാണ്. ഞാൻ ഒരു പൈസയും കൊടുത്തിട്ടില്ല, ഞാൻ പൈസ ചെലവായിട്ടുണ്ട്, പക്ഷെ അത് വിസയ്ക്കും ടിക്കറ്റിനും പിന്നെ മെഡിക്കലിനാണ് പൈസ ചെലവായേക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് ഇതാണ്, നിങ്ങൾ പൈസ കൊടുക്കാൻ ഒരു കമ്പനിയിൽ നിങ്ങൾ പൈസ കൊടുക്കാൻ നിൽക്കരുത്. പൈസ ചോദിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് ആദ്യം തന്നെ അവർ നിങ്ങൾ ചോദിക്കണം ഈ പൈസ നിങ്ങൾക്ക് എന്തിനുള്ള പൈസയാണെന്ന് ചോദിക്കണം. ചിലപ്പോൾ അവർ പറയുമായിരിക്കും വിസയ്ക്ക് ഫ്ലൈറ്റിന് അതിനൊക്കെയാണ് അതിനൊക്കെയാണെന്ന് പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ നിങ്ങൾ ഏത് കമ്പനിയിൽ പോവുകയാണ് വെച്ചാലും ആ കമ്പനിയാണ് നിങ്ങളുടെ എല്ലാ ചെലവും എടുക്കുന്നത്. വിസയുടെ ഫ്ലൈറ്റിന്റെ എല്ലാ ചെലവും ആ കമ്പനിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരു പൈസ എടുക്കാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത് ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഒരു പ്രാവശ്യം ഞാൻ ജോലി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഓരോ സ്ഥലത്ത് പോവായിരുന്നു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം മാരക്സിൽ നോക്കിയിട്ട് മസ്ജിദിൽ പോയതുണ്ടായിരുന്നു. അതിന്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം, ഈ മാരക്സിൽ സി ജോബിൽ ഉള്ള പേപ്പറിൽ വരുന്ന വേക്കൻസി ഉണ്ടാവല്ലോ, ഒ എസിന്റെ റിക്വയർമെന്റ്, എ ബിന്റെ റിക്വയർമെന്റ്, അല്ലെങ്കിൽ വൈപ്പർ, സ്റ്റീവേർഡ്, അങ്ങനെ ട്രെയിനീസ് റേറ്റിംഗ്സിന്റെ എല്ലാം റിക്വയർമെന്റ് വരുന്ന ഏതെങ്കിലും കമ്പനി ആണെങ്കിൽ അത് നിങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, അത് ഏജന്റ്സ് ആണ്, അവർ പൈസ മേടിക്കും. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പൈസ കൊടുക്കണോ കൊടുക്കണ്ടേ അത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ പൈസ കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇതില് എത്ര ശതമാനം ഫ്രോഡ് ഉണ്ടാവും, എത്ര ശതമാനം ജെന്യുവൻ ഉണ്ടാവും അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ജോലി അന്വേഷിച്ചിട്ട് മസ്ജിദിലെത്തി. അവിടെ എത്തിയപ്പോ ഒരു ഏകദേശം ഒരു 12 മണിയാവുണ്ടായിരുന്നു, ലഞ്ച് ബ്രേക്ക് സമയമായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോ 2-3 പേര് ആൾക്കാർ ആദ്യം തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഓഫീസിലത്തെ ഒരാൾ വന്നിട്ട് എന്റെ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോലിക്ക് വേണ്ടിയിട്ട് വന്നിറക്കണമെന്ന്. അപ്പൊ ഞാൻ ആ സമയത്ത് തൊപ്പിയും പിന്നെ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു, സൺഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ആ ആള് പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യും ലഞ്ച് ബ്രേക്ക് ആണെന്ന്. എന്നിട്ട് ആ ആള് ഉള്ളിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കണ്ണടയും പിന്നെ സൺഗ്ലാസ് ഊരിയിട്ട് ഞാൻ ബാഗിൽ വെച്ചു.
അത് കഴിഞ്ഞിട്ട് ആ ആള് പിന്നെയും വന്നു. പിന്നെയും വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ആ ആളുടെ അടുത്ത് ചോദിച്ചു, മറ്റേ ആളുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഒരു തൊപ്പിയും കണ്ണട വെച്ചിട്ട് ഒരാൾ നിൽക്കണ്ടായിരുന്നില്ല, അതവിടെ പോയിന്ന്. അപ്പോ ഞാൻ പറഞ്ഞു അത് ഞാൻ തന്നെയാണെന്ന്. അത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാ, അപ്പൊ ഞാൻ കണ്ണടയും തൊപ്പിയും വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവര് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇന്ത്യ അടുത്ത് പൈസ ഉണ്ടാവും, ഞാൻ പൈസ തരാൻ റെഡി ആയിരിക്കുന്നു, അങ്ങനെ വിചാരിച്ചിട്ടാണ് അയാൾ ചോദിച്ചത്. എന്നിട്ട് ആദ്യം ഇന്നേണ് കടത്തി വിട്ടത്, ഉള്ളിലേക്ക് കടത്തി വിട്ടത് എന്ന് വെച്ചാൽ മൂന്ന് ആൾക്കാർ വെയിറ്റ് ചെയ്യണേ അവിടെ വെയിറ്റ് ചെയ്യണായും തന്നെ അവരെയൊക്കെ വിട്ടിട്ട് ഇന്നേണ് ആദ്യം കടത്തി വിട്ടത്. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് എന്റെ എക്സ്പീരിയൻസ് റെസ്യൂം കാണിച്ചു കൊടുത്തു. റെസ്യൂമിൽ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു, ആ സ്റ്റാമ്പ് വെച്ചിട്ട് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ പോയി. എന്നിട്ട് ഒരു തള്ളയായിരുന്നു, വയസ്സായ ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ റെസ്യൂം നോക്കിയിട്ട് അവർ പറഞ്ഞു സപ്ലൈ വെസലിൽ വിടുക, $350 സാലറി എന്ന് പറഞ്ഞു, എന്നിട്ട് 2.5 എന്ന് പറഞ്ഞു സർവീസ് ചാർജ്. അപ്പൊ എന്നിട്ട് ഒരു ഫോം എടുത്തിട്ട് തന്നു, ഇത് ഫോം ഫില്ല് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയതിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ചോദിച്ചു ഈ 2.5 എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു സർവീസ് ചാർജ് ആണെന്ന്. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു 50% ആദ്യം കൊടുക്കണം മെഡിക്കലിന്റെ മുമ്പേ, പിന്നെ 50% മെഡിക്കൽ കഴിഞ്ഞിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ ഫോം അവർ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയല്ല. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ അതേ കമ്പനീന്റെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ ഒരു കംപ്ലൈന്റ് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. അത് ഒരു കംപ്ലൈന്റ് 7 പേര് പോയിട്ട് അവരുടെ അടുത്ത് പൈസയൊക്കെ ചോദിച്ചിട്ട് അവർ പറഞ്ഞു ഒരാഴ്ചക്ക് ഓക്കെ ടു ബോർഡിന്റെ ലെറ്റർ വരും. അതൊന്നും സംഭവിച്ചില്ല. എന്നിട്ട് കുറെ ഇങ്ങനെ അവരെ ഓടിച്ചിട്ട് പിന്നെ അവര് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് പോകണ്ട, ഞങ്ങൾക്ക് പൈസ തിരിച്ചെന്നാ മതി എന്ന്. അപ്പൊ അവർക്ക് ഒരു ചെക്ക് എടുത്തു കൊടുത്തു. ആ ചെക്ക് അവർ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ ചെക്ക് ബൗൺസായി. പിന്നെ അവര് അവിടെ പോയപ്പോ അവര് പറഞ്ഞു പൈസ വേണം അങ്ങനെന്ന് പറഞ്ഞപ്പോ ആ വയസ്സായ സ്ത്രീ ഇവരൊക്കെ ചാടി കയറി തര. ആ കംപ്ലൈന്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. പിന്നെ അവര് പിന്നെയും ഇൻസിസ്റ്റ് ചെയ്തു പൈസ വേണം, പൈസ തന്നെ വേണം. അപ്പൊ അവര് എന്തോ ഒരു തുക അവർക്ക് കയ്യിൽ കൊടുത്തു ക്യാഷ് ആയിട്ട്. ബാക്കി അവരുടെ അടുത്ത് പറഞ്ഞു ബാക്കി നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരുന്നു. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോവാണ്, ജോലി അന്വേഷിച്ച് പോവാണ്, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറയുകയാണ്, ഏതെങ്കിലും കമ്പനിയിലത്തെ ആൾ പറയുകയാണ് പൈസ വേണമെന്ന്, 1 ലക്ഷം 2 ലക്ഷം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ അടുത്ത് ചോദിക്കുക ഈ പേയ്മെന്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ അഥവാ നിങ്ങൾ പൈസ കൊടുത്താൽ തന്നെ ശരിയാവുള്ളൂ എന്ന് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക നിങ്ങൾ ഈ പൈസ എങ്ങനെ പേയ്മെന്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പൊ അവര് അഥവാ അത് അവര് പറയുകയാണ് 50% മെഡിക്കലിന്റെ മുമ്പ് 50% മെഡിക്കലിന്റെ കഴിഞ്ഞിട്ട് തരണം എന്ന് അങ്ങനെ പറയുകയാണ് വെച്ചാൽ സുഹൃത്തുക്കളെ അത് മിക്കവാറും അത് ഫ്രോഡായിരിക്കും. അതിൽ വിശ്വസിക്കരുത്, അതിൽ പോയിട്ട് പെടരുത്. ഇതിന്റെ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഞാൻ ഇതേ സെയിം കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ ഇന്ത്യയിലാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ഈ വീഡിയോ മലയാളത്തിൽ ഉണ്ടാക്കാൻ കാരണം ഈ 2 ദിവസം മുമ്പ് ഞാൻ കണ്ട വീഡിയോ കാരണമാണ്. 15 പേര് പോയിട്ട് അവര് ചതിക്കപ്പെട്ടവർക്കാണ്. അതില് ഏതിണ്ടായിരുന്നു, അവര് ആ കമ്പനീന്റെ ഡയറക്ടറിനെ വിളിച്ചപ്പോ ആ ഡയറക്ടർ മുങ്ങി നടക്കാണ്. പിന്നെ ആ വീഡിയോയിൽ ഒരാള് പറഞ്ഞു അവരുടെ അടുത്ത് കമ്പനി വിഷിപ്പ് ഫ്ലീറ്റ് അങ്ങനത്തെ ഷിപ്പിൽ അങ്ങനത്തെ കമ്പനിയിൽ ജോയിനിങ് തരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ വലിയ വലിയ കമ്പനീസ് ആരും ഡയറക്റ്റ് പൈസ ചോദിക്കില്ല. പക്ഷെ ഉണ്ട്, അതിലും ഉണ്ടാവും, ആൾക്കാരുണ്ടാവും പൈസ ചോദിക്കണ, ഏജന്റ് വഴിയൊക്കെ പൈസ പോക്കറ്റിൽ നിറക്കണ ആൾക്കാരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാം. ഞാൻ എന്റെ ഒരു ബാച്ച്മേറ്റ് ആയിട്ട് ഞാൻ ജോലി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അന്തേരിയിൽ ഞാൻ പോയിട്ട് ജോലി അന്വേഷിക്കുകയായിരുന്നു. അവിടെ ഒരു ഡി അമിക്കോ പറഞ്ഞിട്ടൊരു കമ്പനി, ഞങ്ങൾ രണ്ടുപേരും ആ പുള്ളിയുടെ അടുത്ത് ടാങ്കർ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ആ പുള്ളി ഞങ്ങൾ രണ്ടുപേരും അതിൽ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അടുത്തും പറഞ്ഞു, എൻ്റെ അടുത്ത് പിന്നെ ഓഫ്ഷോർ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എടുക്കില്ല. അവൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഒരു ഏജന്റിനെ പിടിച്ചു. അവൻ ആ ഏജന്റിന് പൈസ കൊടുത്തു. അതേ സെയിം കമ്പനിയിൽ അവൻ രണ്ടാമത്തെ ദിവസം അവന്റെ ജോയിനിങ്ങിന്റെ കാര്യങ്ങൾ ശരിയായി. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. കമ്പനി ഏതായാലും അതിൽ പൈസ ചോദിക്കും, പക്ഷെ അവര് ഡയറക്റ്റ് പൈസ ചോദിക്കില്ല. അവരുടെ ഇൻഡയറക്റ്റ് പൈസ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും പുറത്ത് ഏജൻസിമാര്. പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾ ആരും പൈസ കൊടുത്ത് ഇവരെന്ന് എൻകറേജ് ചെയ്യരുത്. ഇതൊരു റിക്വസ്റ്റ് ആണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരാണ് സഫർ ചെയ്യണത്. ബാക്കി പൈസ കൊടുക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും നമ്മുടെ ലോകത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ.
ഞാനിപ്പോ പറഞ്ഞില്ലേ ഈ വീഡിയോയിൽ ഒരാൾ 5.5 ലക്ഷം കൊടുത്തു, ആ 5.5 ലക്ഷം എങ്ങനെ ഉണ്ടാക്കി, ചിലപ്പോ പൈസ ഉണ്ടാവുമായിരിക്കും, എന്നാലും ആ 5.5 ലക്ഷം ഒരു വലിയൊരു തുകയാണ്, ഒരു ചെറിയൊരു എമൗണ്ട് അല്ല അത്. അത് ആ 5.5 ലക്ഷം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ നമ്മൾ ഈ യൂണിയന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല, സത്യം പറയണം, ഒരു കാര്യമില്ല ഈ കംപ്ലൈന്റും ചെയ്തിട്ടൊന്നും. ആ പൈസ, നമ്മുടെ പോയ പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ പോണുണ്ടോ? അഥവാ കിട്ടുകയാണെച്ചാൽ നിങ്ങളുടെ ഭാഗ്യം. സുഹൃത്തുക്കളെ, ഈ വിഷിപ്പൊക്കെ ഓൺലൈൻ വഴിയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. നിങ്ങൾ വിഷിപ്പിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, india.vcrew.com പറഞ്ഞിട്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് വേക്കൻസിയാ, ഏത് റാങ്കാച്ചാ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കുറേ അവരുടെ അടുത്ത് കുറെ ടൈപ്പ് ഷിപ്പ് ഉണ്ട്, ക്രൂസ്, ടാങ്കർ, ഓഫ് ഷോർ, എല്ലാം ഉണ്ട് അവരുടെ അടുത്ത്. നിങ്ങൾ അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കുറച്ച് സമയമെടുക്കും. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് വിട്ടുകളയരുത്, എപ്പോഴും എപ്പോഴും അതേ സെയിം പോസ്റ്റിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് അവിടുന്ന് വിഷിപ്പിന്ന് കോള് വരും. സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. മെയിൻ മെസ്സേജ് എനിക്ക് തരാനുള്ള ഇതായിരുന്നു, നിങ്ങൾ പൈസ കൊടുക്കരുത്, ആര് പൈസ ചോദിക്കുകയാണെങ്കിൽ തന്നെ പൈസ കൊടുക്കരുത്, പൈസ കൊടുത്തിട്ട് എൻകറേജ് ചെയ്യരുത്, അത് നമുക്ക് തന്നെയാണ് ബാധിക്കുന്നത്. ആ പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പൈസ തിരിച്ചു കിട്ടാനും പോണില്ല. അതുകൊണ്ട് പ്ലീസ് പൈസ നിങ്ങൾ കൊടുക്കരുത്. അത്രയും പറഞ്ഞ് ചുരുക്കുന്നു. ജയ് ഹിന്ദ്.